ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചന്ദ്രലേഖ ഉമേഷ്. ഇന്ന് ഞാൻ ഒരു മേക്കും വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഒരു രണ്ട് മേക്കും വീഡിയോ ഇതിന് മുന്നായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിട്ടില്ല, മ്യൂസിക് ആയിരുന്നു എടുത്തത്. അപ്പോൾ കൈ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കും വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് പോട്ട് കവറാണ്. അപ്പോൾ വെരി സിമ്പിൾ പോട്ട് കവറാണ്. അപ്പോൾ അതിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ശരിക്കും നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നെന്ന് വെച്ചാൽ ഇന്ന് പോട്ട് കവറാണ്. നേരത്തെയും ഞാൻ രണ്ട് മേക്കിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോട്ട് കവറിൻ്റെ. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഐസ്ക്രീമിൻ്റെ പിന്നെ ബോക്സ്, ഐസ്ക്രീമിൻ്റെ ബൗളൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ നമ്മൾ തൈരൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന മിൽക്കി മിസ്റ്റിൻ്റെ പിന്നെ ഇത് പാത്രങ്ങൾ, അതൊക്കെ നമ്മൾ വലിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി നമുക്കിതുപോലെ ക്രോഷ്യയുടെ ഒരു കവർ ഉണ്ടാക്കി അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ യൂസ് ചെയ്യാം. സ്റ്റഡി ടേബിളൊക്കെ വെക്കാനും നമ്മളുടെ ഡ്രസ്സിങ് ടേബിളിൽ വെക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് എൻ്റെ ഡ്രസ്സിങ് ടേബിളിൽ വെക്കും. അപ്പോൾ നമ്മുടെ സേഫ്റ്റി പിന്നെ നമ്മുടെ ഹെയർ പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് അതിൽ വെക്കാം. ചെറിയ ചെറിയ ക്ലിപ്പ് അപ്പോൾ വലുതാക്കി ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഐറ്റംസൊക്കെ അതിൽ വെക്കാം. എന്തിനു പറയുന്നത്, നമ്മൾ നൂല് അതൊക്കെ അതിൽ വെക്കാം. എല്ലാ ഐറ്റംസും നമ്മൾ എന്തൊക്കെ ബോക്സുകളിൽ വേസ്റ്റായിട്ട് നമ്മൾ കളയാൻ പോകുന്നോ അതൊക്കെ നമ്മൾ എടുത്ത് വെച്ച് ഇതുപോലെ ക്രോഷ്യ വർക്ക് ചെയ്ത്, ക്രോഷ്യ തന്നെ ചെയ്യണമെന്നില്ല, വേറെ രീതിയിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം, പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരുപാട് ബോട്ടിൽ ആർട്ടിൽ പെയിൻറ്റ് ചെയ്തിട്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് വെച്ചിട്ട് നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഈ ക്രോഷ്യ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്രോഷ്യയുടെ ഒരു പോട്ട് കവറിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വെരി സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ക്രോഷ്യയുടെ ബേസിക് അറിയുന്നവരേക്ക് ഇത് ചെയ്യാം. ആ ക്രോഷ്യയെക്കുറിച്ച് ഒരുപാട് പഠിക്കണമെന്നൊന്നുമില്ല, ബേസിക് അറിയുന്ന, അതായത് ചെറിയ ചെയിൻ ഇടാനും രണ്ട് മൂന്ന് തരത്തിലൊന്ന് തയ്ച്ചെടുക്കാനും പറ്റുന്നവർക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇതിൻ്റെ ഒക്കെ മേക്കിംഗ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെയും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ ഇത് ഇന്നത്തെ ക്ലാസ് ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. അതായത് കുറച്ച് കണ്ടു പിന്നെ ലാസ്റ്റ് കണ്ടു, അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല സ്റ്റാർട്ട് എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണോ ഞാൻ എണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത്, എവിടെയാണോ എണ്ണം കൂട്ടുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഫുൾ വീഡിയോ വാച്ച് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഫുൾ വീഡിയോ വാച്ച് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ രണ്ട് തരത്തിലുള്ള നൂലാണ് എടുത്തത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഒറ്റ കളർ നൂലേ ഉള്ളൂവെങ്കിൽ ആ ഒറ്റ കളറിൽ വെച്ച് ചെയ്താൽ മതി, അങ്ങനെ രണ്ട് കളർ വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ രണ്ട് നല്ല കോമ്പിനേഷനാണ്, ഒരു വയലറ്റും വൈറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ഈ രണ്ട് കളർ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ യെല്ലോ ഗ്രീൻ വെച്ചു, പിന്നെ ഒന്നിൽ ബ്ലൂ ആൻഡ് വൈറ്റ് അങ്ങനെ ചെയ്തു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, ഏതൊക്കെ കളറാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, കയ്യിലുള്ള കളർ വെച്ചിട്ട് ചെയ്യാം. ഇനി ഞാനിതിൽ ഈ കളറാണ് ചെയ്തേ, അതുകൊണ്ട് അതന്നെ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടേ ചെയ്യുന്നുള്ളൂ അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങളുടെ കയ്യിൽ ഏത് കളർ നൂലാണോ ഉള്ളത് ആ നൂല് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഈ കളറിൽ ചെയ്തുകൊണ്ട് ഈ കളർ തന്നെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നൂല് എന്താണോ നിങ്ങളുടെ ഒറ്റ കളർ നൂലേ ഉള്ളൂ എങ്കിൽ ആ ഒറ്റ കളർ നൂല് വെച്ചിട്ട് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ രണ്ട് മൂന്ന് ഐറ്റം കളർ നൂലുണ്ടെങ്കിൽ അതിലേതാണോ നല്ല കോമ്പിനേഷൻ കളർ അത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ ആദ്യം വയലറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വയലറ്റും പിന്നെ വൈറ്റും ആണ് എടുക്കുന്നത്. വയലറ്റ് കളറും വൈറ്റ് കളറും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ രണ്ടും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ യെല്ലോ ഗ്രീൻ ചെയ്തു, പിന്നെ ബ്ലൂ ആൻഡ് വൈറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇത് രണ്ടും വെച്ച് ചെയ്യാം. ആദ്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ ചെയിന് ഇടാതെ ക്രോഷ്യ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയിന് ഇട്ട് തന്നെയാണ് ക്രോഷ്യ ചെയ്യുന്നത്. എങ്ങനെ ചെയിൻ, അപ്പോൾ എങ്ങനെയാണ് ചെയിൻ ഇടേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ. ചെയിൻ ഇടാൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇനി അഥവാ അറിയാത്ത ആരെങ്കിലും ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ചെയിൻ എങ്ങനെയാണ് ഇടുന്നതെന്ന്. ആദ്യം നമ്മുടെ
ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ നൂല് ചുറ്റിയെടുത്തു, വലത് കയ്യിൽ നീഡിലെടുത്തു. നീഡിലെടുത്ത് ഇപ്പോൾ ഈ വരി സിമ്പിളാണ്, അതിനെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അതിന് ഒരു കെട്ടിടണം, കെട്ടിട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്കൂടെ എടുക്കണം, അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടിട്ടിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ അറ്റം ഇങ്ങനെ വരുന്ന നൂലിനെ ഇങ്ങനെ പിടിച്ച് ഈ രണ്ട് നൂലും കൂടെ ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു ഇങ്ങനെ ഇത് കിട്ടുന്നുണ്ടല്ലോ, ഹോൾ കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു വട്ടം വലിക്കുക, പിന്നെ ഒരു വട്ടം കൂടെ വലിക്കുക. അങ്ങനെ രണ്ട് മൂന്ന് വട്ടം വലിച്ച് ഇതൊന്ന് വലിക്കുമ്പോഴത്തേക്കും ഇവിടെ കെട്ടായി. ഒരു ഒന്ന് രണ്ടുവട്ടം വലിച്ചാൽ മതി. അപ്പോൾ വരി സിമ്പിളാണ്. ഒന്നും കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ നൂല് വിരലിൽ ചുറ്റി ഇങ്ങനെ വെക്കുക, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത വിരലിൽ ഇതിങ്ങനെ പിടിക്കുക. ഇതിങ്ങനെ പിടിച്ച് വലത് കയ്യിലാണ് നീഡിലുള്ളത്. വലത് കയ്യിൽ എൻ്റെ സെൽഫി വീഡിയോ ആണ്, അതുകൊണ്ട് നിങ്ങൾ നോക്കണ്ട. ഞാൻ സെൽഫി ആയിട്ട് വീഡിയോ എടുക്കുമ്പോൾ റൈറ്റും ലെഫ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ അതുകൊണ്ട് പറയുക, ലെഫ്റ്റ് ഹാൻഡിൽ നൂലിങ്ങനെ ചുറ്റി ഇങ്ങനെ പിടിക്കുക, വലത് കയ്യിൽ നീഡിൽ പിടിക്കുക. അത് കഴിഞ്ഞ് നീഡിലിനെ ഇങ്ങനെ ഒന്ന് പിടിച്ചെടുക്കുക. ഇങ്ങനെ പിടിച്ചെടുത്ത് ഇതാ ഈ നൂലിനെ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ ആണ് ഉള്ളത്. ഇതിൻ്റെ പിന്നെ ഈ നൂലിനെ ഇതിൻ്റെ മുനയിലിനെ കൊണ്ട് കൊളുത്തി ഇതിൻ്റെ അകത്തേക്കൂടെ വലിക്കുക. വീണ്ടും അതിനെ കൊളുത്തി ഇങ്ങനെ വലിക്കുക. അങ്ങനെ ഒരു രണ്ടോ മൂന്നോ തവണ വലിച്ചതിന് ശേഷം ഈ പിടിച്ച നൂലിനെ നമുക്ക് വിടാം. ഇതാ വിട്ട് ഇങ്ങനെ കിട്ടും, ഇതുപോലെ ഇങ്ങനെ കിട്ടും. അതിനെ നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. അതിങ്ങനെ പിന്നെ വീണ്ടും ചെയിനെടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ക്രോഷിയെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ പിന്നെ ക്രോഷിയ അറിയാത്തവർക്കും ഈ പിന്നെ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ എട്ടോ പത്തോ ചെയിൻ എടുത്തു. ഇത്ര അകലത്തിൽ ഞാൻ ചെയിൻ എടുത്തിട്ടുള്ളൂ, കൂടുതൽ ചെയിൻ എടുക്കണ്ട. ഒരു എട്ട് ചെയിൻ അല്ലെങ്കിൽ പത്ത് ചെയിൻ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിനെ റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കണമല്ലോ, നമുക്ക് റൗണ്ട് അല്ലേ വേണ്ടത്. അപ്പോൾ റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്കൂടെ ഇട്ട് അത് ലാസ്റ്റ്, അത് ഇനി മനസ്സിലാവാത്തവർക്ക് ഇതാ പറയാം, ഇതിൽ ഇവിടെയാണ് നീഡിലുള്ളത്, നീഡിലെടുക്കുന്നില്ല. ഇതിൻ്റെ നമ്മൾ തുടങ്ങിയെടുക്കുക, തുടങ്ങിയെടുക്കുക. ഈ നീഡിലെടുത്ത് നീഡിലുള്ളിലൂടെ എടുത്ത് ഇത് നൂലിനെ ഇങ്ങനെ വലിച്ചെടുക്കും, ഇങ്ങനെ കൊളുത്തിയെടുക്കും. കൊളുത്തിയെടുത്തിട്ട് ഇവിടെ ഈ ഹോളിലേക്കൂടെ ഇങ്ങനെ വലിക്കും. ഇങ്ങനെ വലിക്കുമ്പം നൂല് കുടുങ്ങാൻ വഴിയുണ്ട്. ഇപ്പം എൻ്റെ നൂല് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ അവിടെ ടൈറ്റാക്കി ഇതാ ഇതിലൂടെ എടുത്ത് എന്നിട്ട് അതിൻ്റെ നീഡിലിൻ്റെ ആ മുനയിലൂടെ ഇത് വലിച്ചു, ഇത് വലിച്ച് ഇതാ ഇങ്ങനെയൊന്ന് എടുത്തു എടുത്ത്. പിന്നെ ഈ ബാലൻസ് വന്ന നൂല് നമുക്ക് ഒന്നുകിൽ കട്ട് ചെയ്ത് കളയാം, അതല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ അതിൽ തന്നെ ചേർത്തുകൊണ്ട് തയ്ച്ചാൽ മതി. നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നവർക്ക് അതിൽ തന്നെ ചേർത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഈ നൂലിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഇവിടെയുള്ള ഞാനിപ്പം അത് കട്ട് ചെയ്ത് കളയുന്നില്ല, ഞാൻ ഇതിൽ തന്നെ ചേർത്തുകൊണ്ട് അങ്ങനെ ചെയ്തു വരും. ഒരു ചെയിൻ ഇട്ടു, അത് കഴിഞ്ഞതിന് ശേഷം ഇതിനിപ്പം ഇതാ റൗണ്ടിൽ ഒരു ഷേപ്പ് കിട്ടി, റൗണ്ട് ഷേപ്പിൽ കിട്ടി. ആ റൗണ്ട് ഷേപ്പ് എന്നാണ് ഇനി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് ചെയിൻ എടുത്തു, ഈ റൗണ്ട് ഷേപ്പിൽ മുഴുവൻ നമ്മൾ ക്രോഷ്യ ചെയ്യും. ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഒരു വട്ടം വലിച്ചിട്ട് പിന്നെ ഒരു വട്ടം കൂടെ വലിക്കും. അങ്ങനെ ഇതിൻ്റെ മിഡിൽ ഈ റൗണ്ട് സർക്കിള് മുഴുവനും നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ എത്ര കൗണ്ട് എന്നൊന്നുമില്ല, ഇതിലങ്ങനെ കൗണ്ട് നിർബന്ധമില്ല. ഇതിൽ ഒരു 20 ഒക്കെ വരാം, ഈ റൗണ്ട് നിറയണമെന്നേ ഉള്ളൂ. അത് വിചാരിച്ച് കുറേ എണ്ണം അങ്ങോട്ട് ചെയ്യും വേണ്ട, നമ്മളിത് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഈ റൗണ്ട് അങ്ങോട്ട് ഫിനിഷ് ആവണം, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിവിടെ എണ്ണിയിട്ടൊന്നല്ല ചെയ്യുന്നേ, ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടേ ഞാൻ എണ്ണുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കുക ഇതിൻ്റെ ഇത് എത്രത്തോളമായി. കാരണം ഇതൊരു പോട്ട് കവർ ആയതുകൊണ്ട് ഇവിടെ ഇവിടെ ഈ വരുന്ന വർക്കിൽ എത്ര കൗണ്ടായാലും കുഴപ്പമില്ല. വേറെ വല്ല ഡിസൈനും ആണെങ്കിൽ അതിനൊരു കൗണ്ടൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഇത് ഇത് ഇതിൻ്റേതായതുകൊണ്ട് ഒരുപാട് കൗണ്ട് ചെയ്യണമെന്നില്ല. ഇതാ ഇതിപ്പോൾ ഇത്രയും ചെയ്തപ്പോഴേക്കും ഈ റൗണ്ട് ഇത് ഇതായി. നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ആ ഫസ്റ്റ് തുടങ്ങിയെടുക്കുന്നത് ഒന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിനിതാ ഇങ്ങനെ എടുത്തു ഇങ്ങനെ തന്നെ ചെയ്തു. ഇനിയിപ്പോൾ ഇത്രയും ഉള്ള ഒരു ബാലൻസ് വരുന്നുണ്ട്, അതിന് കട്ട് ചെയ്ത് കളയാം. ആയി, ഇതിൻ്റെ ഫസ്റ്റ് ലെയറും എടുത്തു. ഇനി ഇവിടുന്ന് തന്നെ വീണ്ടും ഞാനൊരു രണ്ട് ചെയിൻ എടുത്തതിന് ശേഷം അതിൽ അതിൽ തന്നെ ഞാനിവിടെ ഇപ്പം എല്ലാ ഹോളിലും ഒരു രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം. എല്ലാ ഹോളിലും രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യാം. വേണമെങ്കിൽ രണ്ടെണ്ണം എടുത്ത് ഒരു ചെയിനിട്ട് അങ്ങനെ എടുക്കാം. ഇതിൻ്റെ ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാ ഹോളിലും ഒരു രണ്ടെണ്ണം വെച്ച് എടുക്കുമ്പോഴേക്കും അവിടെ നല്ല തിക്കായിട്ടുള്ളൊരു വർക്ക് വരും. ഞാൻ ഇവിടെ ഉള്ള എല്ലാ ഹോളിലും രണ്ടെണ്ണം വെച്ചാണ് എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ വരിക, ഇങ്ങനെ വന്ന് ഈ ഹോള് നിറയെ ചെയ്യണം. ഇത് നിറയെ രണ്ടെണ്ണം വെച്ച് എല്ലാ ഇതിൻ്റെ ഇടയിലും രണ്ടെണ്ണം രണ്ടെണ്ണം ഒന്നിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഇടയിൽ തന്നെ രണ്ടെണ്ണം. ആദ്യം നമ്മൾ ഒരെണ്ണം വെച്ച് ആ ഇത് ചെറിയ റൗണ്ട് ഫിനിഷ് ചെയ്തു. അതിനുശേഷമാണ് വീണ്ടും ഒരു ഒരെണ്ണത്തിൻ്റെ ഇടയിൽ തന്നെ രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഹോളിലും രണ്ടെണ്ണം വെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അപ്പോൾ രണ്ടാമത്തെ ലെയറിൽ കളർ ചേഞ്ച് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒറ്റ കളറേ ഉള്ളൂവെങ്കിൽ കളർ ചേഞ്ച് ചെയ്യണമെന്നില്ല, ആ ഒരു കളറിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഞാനിപ്പം രണ്ട് കളറിൽ ചെയ്യാൻ പോകുന്നതാണ്, അതുകൊണ്ട് വൈറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്ത് ഇവിടുന്ന് കട്ട് ചെയ്ത് വൈറ്റ് ആഡ് ചെയ്യാം. ജോയിൻ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അത് സാധാരണ നമ്മൾ ഒന്ന് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ കെട്ടിടുവാന്ന് ചെയ്യുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അടുത്തതിൽ ചെയ്തതിന് ശേഷം ഇനിയിപ്പം എനിക്ക് നെക്സ്റ്റ് ഇതിലേക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിനി ചെയിൻ ഇട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെയിൻ ഇട്ട് ഇവിടെ ഇനി എടുക്കുന്നത് ഒരു ചെയിൻ ഇട്ടു. രണ്ടെണ്ണം തന്നെയാണ് എടുക്കുന്നത്. അടുത്തതിൽ വീണ്ടും രണ്ടെണ്ണം എടുത്തതിന് ശേഷം ഒരു ചെയിൻ ഇട്ടു. അങ്ങനെ എല്ലാ ഹോളിലും
നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ ഹോളിലും രണ്ടെണ്ണം വെച്ച് ചെയ്യണം. അപ്പോൾ ഞാനിപ്പം എടുത്തതിൽ എന്താ ചെയ്തത്, ഒരു ചെയിനും കൂടെ ഇട്ടിട്ടുണ്ട്. രണ്ടെണ്ണം എടുത്തു, പിന്നെ ഒരു ചെയിൻ എടുത്തു. നേരത്തെ ഫസ്റ്റ് ഉള്ളതിൽ ചെയിനൊന്നും ഇടാതെയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ചെയ്യുന്നതിൽ ചെയിൻ ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. രണ്ടെണ്ണം എടുത്തു, ഒരു ചെയിൻ എടുത്തു. അപ്പോൾ എല്ലാറ്റിൻ്റെ മിഡിലൂടെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഈ കാണുന്ന എല്ലാ ദ്വാരത്തിലും രണ്ടെണ്ണം വെച്ച് നമ്മൾ ചെയ്യണം. രണ്ടെണ്ണം വെച്ച് ഒരു ചെയിൻ ഇട്ടു, പിന്നെ വീണ്ടും രണ്ടെണ്ണം ചെയ്തു, ഒരു ചെയിൻ ഇട്ടു. അങ്ങനെ ഈ ഇവിടം വരെ, നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തതിന് അവിടം വരെ അങ്ങനെ ചെയ്യണം. അങ്ങനെ ഇതിൻ്റെ നിറയെ 2 എണ്ണം വെച്ചിട്ട് ഇവിടം വരെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം നെക്സ്റ്റ് കളറ് ജോയിൻ ചെയ്യുക വേണ്ടത്. ഞാനിപ്പം പിന്നെ വൈറ്റ് ഒരു ബോർഡർ കൊടുത്ത് വീണ്ടും ഞാൻ പിന്നെ ഇത് ഈ കളറ് തന്നെ കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒരു ലെയർ മിഡിൽ പിന്നെ വയലറ്റ് കളർ കൊടുത്തു, പിന്നെ ഒരു ലെയർ ഞാൻ വൈറ്റ് കൊടുത്തു. എല്ലാറ്റിൻ്റെ ഇടയിലും രണ്ടെണ്ണം വെച്ചിട്ടാണ് കൊടുത്തത്. രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ചെയിനും കൂടെ കൊടുത്തായിരുന്നു. അപ്പോൾ ചെയിൻ വേണമെങ്കിൽ കൊടുക്കുക, വേണ്ടെങ്കിൽ കൊടുക്കണ്ട. അപ്പോൾ നിങ്ങളുടെ പോട്ടിൻ്റെ വലിപ്പം കൂടെ അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിപ്പം എടുത്ത പോട്ട് എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും വേണം, ബാക്കിയുള്ളത് കുറച്ച് ഇവിടെ കിടക്കും. ഇങ്ങനെയാണ്, ഈ പോട്ടിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പോട്ട് പിന്നെ നിങ്ങൾക്കറിയാം, ഒരു ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന പിന്നെ പ്രസാദത്തിൻ്റെ പോട്ടിലാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം ശബരിമലയിലും എല്ലാവരും പോയിട്ട് വരുന്ന സീസണാണ്. എല്ലാവരും വീട്ടിലും ഇതുപോലത്തെ പോട്ടിലുണ്ടാവും. വലിച്ചെറിയേണ്ട കാര്യമില്ല. നമുക്കിങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ പിന്നെ ഡ്രസ്സിംഗ് ടേബിളിലോ സ്റ്റഡി ടേബിളിലോ ഒക്കെ വെക്കാം. കുട്ടികളുടെ റബ്ബർ, പെൻസില്, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ, പിന്നെ സ്കെയിൽ, അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതായിട്ടുള്ളൊരു പിന്നെ ബോട്ടിലാണത്. അപ്പോൾ ഇനി ഞാൻ പിന്നെ നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യണം. നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ വൈറ്റ് അവിടെ കട്ട് ചെയ്തു. വൈറ്റ് കട്ട് ചെയ്ത് വയലറ്റ് കളർ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ആ രണ്ടെണ്ണത്തിന് ചെയ്യേണ്ട അകലം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് ഇനി അടുത്ത ലെയറിൻ്റെതാണ്. ഇനി ചെയ്യുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ, ഇനി ചെയിനൊന്നും ഇടേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നേരത്തെ അത്രയും ഇടുവേണ്ട. ഇനി എണ്ണം കുറയ്ക്കുക വേണ്ടത്. അപ്പോൾ ചെയിന് ഇടണ്ട, ചെയിനിൻ്റെ എണ്ണം കുറയ്ക്കുക. അത് കഴിഞ്ഞ് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ മാത്രം, ഇത് ഓരോന്നിൻ്റെ ഇടയിൽ നമ്മളിതിങ്ങനെ ചെയ്തു പോകും. അപ്പോൾ ആദ്യം രണ്ടെണ്ണം എടുത്തു, പിന്നെ ഒരെണ്ണമാണ് എടുക്കുന്നത്, പിന്നെ എടുക്കുന്നത് വീണ്ടും രണ്ടെണ്ണം. അപ്പോൾ എണ്ണം ഇവിടെ കുറയ്ക്കുമെന്ന്, ഞാൻ എണ്ണം കുറച്ചു. എങ്ങനെയാണ് കുറച്ചെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ എല്ലാം രണ്ടെണ്ണം വെച്ച് ചെയ്തുകൊണ്ടിരുന്നാണ്. ഇനിയിപ്പം നമുക്ക് ബോട്ടിലിൻ്റെ ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പിന്നെ ചെയിനിൻ്റെ എണ്ണവും കുറക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ രണ്ടെണ്ണം എടുക്കുന്നെടുക്കുക, ഒന്നിടവിട്ടാണ് രണ്ടെണ്ണം എടുക്കുന്നത്. ആദ്യം രണ്ടെണ്ണം എടുത്തു, പിന്നെ ഒരെണ്ണം എടുത്തു, പിന്നെ രണ്ടെണ്ണം എടുത്തു, വീണ്ടും വന്നു. അതായത് 1, 2, 1, 2. ആദ്യം ഞാൻ 2 തുടങ്ങിയതുകൊണ്ട് 2, 1, 2, 1 വരും. 2 എടുത്തു, 1 എടുത്തു, വീണ്ടും 1 കഴിഞ്ഞാൽ 2. അങ്ങനെ ഞാൻ 2 തുടങ്ങിയത് കൊണ്ട് 2, 1, 2, 1 ചെയിൻ ഇടുന്നില്ല. അങ്ങനെ ഇതിൻ്റെ എൻഡ് വരെ അതുപോലെ ചെയ്യണം. ഇതിൻ്റെ എൻഡ് വരെ ഇതേപോലെ. എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ,
ആദ്യം രണ്ടെണ്ണം എടുത്തു, പിന്നെ ഒരെണ്ണം എടുത്തു, പിന്നെ രണ്ട്, പിന്നെ ഒന്ന്, പിന്നെ രണ്ട്, പിന്നെ ഒന്ന്. അതിൻ്റെ ഈ ഇവിടെ വരെ, ഈ എൻഡ് വരെ അതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഇതുപോലുള്ള ബൗള് പോലുള്ള ഷേപ്പിൽ വരും. അത് ആദ്യം ഫസ്റ്റ് തന്നെ ബൗള് തന്നെ വരില്ല, വീണ്ടും നമ്മൾ എണ്ണം കുറക്കണം. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പിൽ അത് അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എത്തുമ്പം തന്നെ ഇതിൻ്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞ് ഇത് ഇതുപോലെ നിൽക്കും, ബൗള് പോലെ നിൽക്കും. രണ്ട് ഒന്ന്, രണ്ട് ഒന്ന്, അങ്ങനെ രണ്ട് ഒന്ന്, രണ്ട് ഒന്ന്, ആ രീതിയിലാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇനി ലാസ്റ്റ് പിന്നെ ഇതിൻ്റെ രണ്ട് പേരെ ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ബൗളിൻ്റെ ഷേപ്പിലേക്ക് കിട്ടാൻ വേണ്ടി വീണ്ടും എണ്ണം കോർക്കണം. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇതിലേക്കാണ് ചെയ്യുന്നത്. ഒരെണ്ണം വെച്ച് ഇടയ്ക്ക് ഒരെണ്ണം കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക്, കാരണം നമുക്ക് ഈ ഈ ഒരു ബൗള് ഷേപ്പിലേക്ക് വരേണ്ടതാണ്. ഈ ഷേപ്പ് ഇങ്ങനെയുള്ള ഷേപ്പിലേക്ക് വരണം. അപ്പോൾ ഇടയ്ക്ക് ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്യാം. വീണ്ടും ഒരെണ്ണം വെച്ച് ചെയ്തു. ആദ്യം നമ്മൾ രണ്ടെണ്ണം വെച്ച് ചെയ്തത്, ഇപ്പം നമ്മൾ ഒരെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഒരെണ്ണം വെക്കുമ്പോഴും ഇടയ്ക്കൊരെണ്ണം വെച്ചിട്ട് പിന്നെ ഒരെണ്ണത്തിൽ ചെയ്യാതെ അടുത്തതിലേക്ക് ഇടണം. അങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്യണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കേ കൊടുക്കണ്ടു, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ കുറച്ച് വലുതായതുകൊണ്ടാണ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വലിങ്ങനെ കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. പിന്നെ അല്ലാത്തതിന് അങ്ങനെ ഞാൻ രണ്ട് മേക്കിംഗ് വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനൊന്നും അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് ചെറുതായതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല, കട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതായത് ഒരെണ്ണത്തിൽ എടുക്കാതെ എടുക്കേണ്ടി വന്നിട്ടില്ല. അത് ഒരേ ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്തു, എൻഡ് വരെ ഒരേ ഡിസൈനായിരുന്നു. എണ്ണം കൂട്ടും കുറക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയും. അപ്പോൾ ഞാൻ വീണ്ടും ഒരെണ്ണം കട്ട് ചെയ്യുവാണ് അടുത്തയില്, ഒരെണ്ണം കട്ട് ചെയ്ത് അടുത്തയിലാണ് എടുക്കുന്നത്. ഇന്നൊരു രണ്ടെണ്ണം ചെയ്ത് എല്ലാറ്റിലും ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. വീണ്ടും ഒരെണ്ണം കട്ട് ചെയ്യുന്നുണ്ട്. രണ്ടോ മൂന്നെണ്ണോ ചെയ്തതിന് ശേഷമാണ് ഒരെണ്ണം കട്ട് ചെയ്യുന്നത്. മൂന്നോ നാലോ ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള ആ പോട്ടിനെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഒരു രണ്ടോ മൂന്നെണ്ണം ഒക്കെ എടുത്തതിന് ശേഷം ഒരെണ്ണം കട്ട് ചെയ്ത് അതിലെടുത്തു. അങ്ങനെ
അതിൻ്റെ എൻഡ് വരെ ചെയ്യാം. ഇനിയിപ്പോൾ കളർ ചേഞ്ച് ചെയ്യണം, അതുകൊണ്ട് ഞാനിവിടെ വെച്ചിട്ട് നൂല് കട്ട് ചെയ്യാൻ പോവാം. വൈറ്റ് കളറ് ആഡ് ചെയ്യണം. വൈറ്റ് കളർ ആഡ് ചെയ്തു. ഇപ്പം ഇനിയാണ് മുകളിലോട്ട് മുകളിലോട്ട് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ വരും. ഇപ്പോൾ തയ്ച്ചുകൊണ്ട് ഇപ്പോൾ തയ്ച്ച് ഒരു സ്റ്റെപ്പും കൂടെ തയ്ക്കുമ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും. കുറച്ചുകൂടെ അധികമായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് നൂല് കട്ട് ചെയ്യുന്നുണ്ട്. അത്രയും വേണ്ട. ഇനി വൈറ്റാണ്, അപ്പോൾ വൈറ്റ് ചേർക്കുമ്പോൾ വീണ്ടും ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് വേണ്ടു. ഒരെണ്ണം വെച്ച് എല്ലാത്തിൻ്റെ ഇടയിലൂടെ ഒരെണ്ണം വെച്ച് കുറച്ച് ചെറുതായിട്ട് അങ്ങ് ചെയ്തു പോകാം. എല്ലാത്തിൻ്റെ ഇടയിൽ ഒരെണ്ണം വെച്ചിട്ട് ഇവിടെയും ഇടയ്ക്ക് ഒരെണ്ണത്തിന് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാം. എല്ലാ ഭാഗത്തിനും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ കുറേ എണ്ണം ചെയ്തിട്ടാണ് ഒരെണ്ണം കട്ട് ചെയ്തത്. അത് നിങ്ങളുടെ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. നമ്മളെടുക്കുന്ന പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആദ്യം ചെയ്ത വർക്ക് നമ്മൾ മിഡിലിൽ ചെയ്യുമ്പോൾ ആ മിഡിലിൽ നമ്മുടെ പോട്ടിൻ്റെ അടിവശം എത്രയുണ്ടോ അത്രയും ചെയ്ത് അതിനുശേഷം പിന്നെ ഒരു ലെയർ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ എണ്ണം കുറയ്ക്കുന്നുണ്ടായത്. ആ എണ്ണം കുറയ്ക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പോട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് അതിൻ്റെ വീതി നോക്കിയിട്ട് വേണം. അതിന് ചില പോട്ടിന് നിങ്ങൾക്ക് അധികം കുറക്കേണ്ടി വരില്ല, അപ്പോൾ കുറക്കാതെ തന്നെ ചെയ്യാൻ പറ്റും.
ഇതുപോലെ വൗളിലെ ഷേപ്പിൽ വന്നു. ഇനി നമുക്ക് സുഖമായിട്ട് ആ പോട്ട് ഇതിലേക്ക് താഴ്ത്തി വെക്കാൻ പറ്റും. ഇനി ഇതേപോലെ അങ്ങോട്ട് ചെയ്ത് പോയാൽ മതി. ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഇത് വെച്ചിട്ട് ഈ എൻഡ് വരെ ഇവിടം വരെ ചെയ്തു വരണം. അതേപോലെ തന്നെയാണ് പിന്നെ കളർ നമ്മൾ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. അതല്ല ഒറ്റ കളറിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിന് കളർ ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഞാനിപ്പം ഇവിടെ വയലറ്റ് രണ്ട് ലെയർ ചെയ്തതിന് ശേഷമാണ് ഒരു വൈറ്റ് കളർ കൊടുത്തത്. അപ്പം ഞാൻ അങ്ങനെയാണ് കൊടുക്കാൻ വന്നത്, ഒരു വൈറ്റും ബാക്കി വയലറ്റും. വയലറ്റ് കൂടുതൽ കൊടുക്കാനാണ് പോകുന്നത്. നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ലാസ്റ്റ് വരെ ഈ കളറിൽ തന്നെ ചെയ്തു. ഇനി ഒരു ലെയറും കൂടെ വൈറ്റ് തന്നെ ചെയ്യാം. വൈറ്റ് തന്നെ ഒരു ലെയർ ചെയ്യാം. അപ്പോൾ ഈ ലെയർ പിന്നെ രണ്ട് പേര് ഒരെണ്ണം എടുത്തിട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള പോട്ടിൻ്റെ കവർ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും. അപ്പോൾ നമുക്ക് ആദ്യം ഈ നടുക്ക് നിൽക്കുന്ന ഭാഗം ഇതുപോലെ തന്നെ വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണം കുറച്ച് കഴിഞ്ഞാലേ മുകളിലോട്ട് വരുള്ളൂ. ബൗളിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരണം. ഇതുപോലെ ഒരു ബൗളിൻ്റെ ഷേപ്പിലേക്ക് വരണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ പോട്ട് ആ പോട്ടിനെ അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. സെക്കൻഡ് ലെയറും വൈറ്റ് കളറിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറാണോ, ഒറ്റ കളറിലാണെങ്കിൽ ഒറ്റ കളറിൽ, അതോ രണ്ട് കളറിൽ, നിങ്ങൾക്ക് ഏത് രീതിയിലും അതിനെ ചെയ്യാം. ഇപ്പോൾ രണ്ട് ലെയറാണെങ്കിൽ രണ്ട് ലെയർ, അല്ല ഒറ്റ ലെയറാണെങ്കിൽ ഒറ്റ ലെയർ, അതല്ല ഒരു മൂന്ന് നാല് തവണ നിങ്ങൾ ഒരേ കളറിൽ ചെയ്തിട്ട് ഇടയ്ക്കൊരു കളർ മിക്സ് ചെയ്യുന്ന അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഞാൻ രണ്ട് പോട്ട് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് നമുക്ക് പോട്ട് എടുത്തിടാം. അപ്പോൾ ആദ്യം ഞാൻ നല്ല സ്ലോയിലായിരുന്നു ചെയ്തത്. ഇനി കുറച്ച് സ്പീഡാക്കിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഒന്നുമില്ല, ഒറ്റ ലെയറിൽ അങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് എല്ലാറ്റിൻ്റെ ഇടയിലും ഒരെണ്ണം വെച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് പോകണം. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുക, അതല്ല ഒറ്റ കളറിൽ അങ്ങോട്ട് ചെയ്യുക. ഇങ്ങനെയായി. ഇതുപോലെ അങ്ങനെ ഒരു ഇത്രയും ഉയരത്തിൽ ചെയ്ത് വരണം. അപ്പോൾ രണ്ടാമത്തെ ലെയറും അതിൻ്റെ എൻഡ് വരെയായി. ഇനി നൂല് കട്ട് ചെയ്യുക. നൂല് കട്ട് ചെയ്ത് അടുത്ത ലെയർ, അടുത്ത കളറ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കുറച്ച് കുറവും വയലറ്റ് കൂടുതലും ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഒരു ഡിസൈനും ഇല്ല, സിമ്പിൾ വർക്കാണ്. ഡിസൈനൊന്നും ഇല്ലാത്ത ഒരുപോലെ വെറുതെ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുകയാണ് ചെയ്തത്. അടുത്തതിന് നെക്സ്റ്റ് കളറാണ്. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങി എൻഡ് വരെ ചെയ്യണം. കണ്ടില്ലേ, ഇനിയിപ്പോൾ അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒരു
ബൗളിൽ പോട്ടിൻ്റെ ഷേപ്പിലേക്ക് ഇത് വരും, പോട്ടിൻ്റെ ഷേപ്പിലേക്ക്. അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ ഇനിയാക്കിയെടുക്കും. ഇപ്പോൾ പോട്ട് ഇടാദ്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാം, പക്ഷേ പോട്ടും കൂടെ വെക്കുമ്പോഴാണ് അതിന് നല്ലൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുക. പിന്നെ ഇതിന് ഒരു സ്റ്റാർച്ച് വാങ്ങിക്കാൻ കിട്ടും, അതും പിന്നെ അത് ഇവിടെയൊന്നും കിട്ടുന്നില്ല. അത് പിന്നെ ഞാൻ കുറേ അന്വേഷിച്ചായിരുന്നു അത് എവിടെയാ കിട്ടുകയെന്നുള്ളത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് പോട്ടിൻ്റെ ആവശ്യം, പോട്ട് ഇതിപ്പോൾ ഞാൻ പോട്ട് ഇങ്ങനെ വെക്കും, ഇങ്ങനെയുള്ള പോട്ട് എടുത്ത് ടേബിളിൻ്റെ മേളിൽ വെക്കുമ്പം ഭംഗി ഉണ്ടാവില്ല അല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു കവർ ഇട്ട് ഇങ്ങനെ വെക്കുമ്പോഴേക്കുള്ള അതിന് വേറെ തന്നെ ഒരു ബ്യൂട്ടി ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് പോട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണോ സ്യൂട്ടാവുക അത് വെച്ചിട്ട് അത് ഇതിന് ഇടാമെന്ന് വിചാരിച്ചിട്ട്, കാരണം ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇനി വലുതായതുകൊണ്ട് ഞാൻ അഴിക്കാനൊന്നും പോകുന്നില്ല, ഇങ്ങനെ തന്നെ ഇതിൽ തന്നെ ചെയ്തിട്ട് പോവാം. ഇത് ടൈറ്റ് ആണെങ്കിൽ ഇത് ഇവിടെ, അതല്ല ഇതാണ് ഇതിന് സ്യൂട്ടാവുമെങ്കിൽ ഇതെടുത്തിടണം, ഇത് വെക്കാം. ആ രണ്ട് ബോട്ടിലാണ് യൂസ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് പേര് സെയിം ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇനി രണ്ട് ലെയറാണ് ഞാൻ, രണ്ട് ലെയറും ഈ സെയിം കളറിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഇനി പിന്നെ എത്ര നമുക്ക് ഉയരം വേണോ ആ പോട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച്, അതായത് ആ പോട്ടിൻ്റെ നീളത്തിനനുസരിച്ച് നമ്മളിത് ചെയ്തുകൊണ്ട് പോവാം. ഇനി ഇത് ഇതേപോലെ തന്നെ നിൽക്കും. കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ചെയ്യുമ്പോൾ ഒരെണ്ണം പിന്നെ കട്ട് ചെയ്തിട്ട്, അതായത് എല്ലാറ്റിലും ഇടാതെ ഇടയ്ക്കിടയ്ക്ക് ഒരെണ്ണത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോട്ടിന് ടൈറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ ഈ കളറിൽ ഇപ്പോൾ രണ്ടെണ്ണമാണ് ചെയ്യുന്നത്, രണ്ടെണ്ണം വെച്ചാണ് ചെയ്യുന്നത്, രണ്ട് ലെയറാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വൈറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ എൻഡ് വരെ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ വൈറ്റ് ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യണം. എവിടെയെങ്കിലും പോട്ട് അഥവാ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ തയ്ച്ചുകൊണ്ട് വരുമ്പോൾ അഥവാ ലൂസായിട്ടുണ്ടെങ്കിൽ പിന്നെ തയ്ക്കുമ്പോൾ എണ്ണം കുറച്ചാൽ മതി. ഒരെണ്ണത്തിൽ ഇടാതെ അടുത്തതിൽ ഇടുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇത് ടൈറ്റ് ആക്കാൻ പറ്റും. ഇത്ര ഉയരത്തിൽ കിട്ടി. ഞാനിപ്പോൾ രണ്ട് പോട്ടാണ് ഇവിടെ എടുത്ത് വെച്ചത്. ഈ ഒരു പോട്ടും വെച്ചിട്ടുണ്ട്, ഇതും വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് എനിക്ക് ലൂസ് ആണ് തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പോട്ട് വെക്കാന്ന്, കാരണം ഈ പോട്ടിനാണ് ഇത് കറക്റ്റ് ആവുക. അപ്പോൾ അതിന് കറക്റ്റായിട്ട് വെക്കുക. ഇങ്ങനെയായി ഇനി ഒരു മൂന്നാല് ലെയർ വരുമ്പോഴത്തേക്ക് നമ്മുടെ പോട്ടിൻ്റെ വലുപ്പത്തിന് കിട്ടും. അപ്പോൾ ഇത്രയും ഇവിടം വരെ എത്തി. ഒരു നാല് ലെയറും കൂടെ ആകുമ്പോൾ നമുക്ക് പോട്ടിൻ്റെ വലുപ്പത്തിലേക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ കിട്ടി. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് പോട്ട് ഇതിൽ താഴ്ത്തി കൊടുത്ത് നോക്കാം.
അപ്പോൾ എത്ര ഇനി വേണ്ടി വരും എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ഈ പോട്ടാണ് ഇടുന്നത്. ഇതിൽ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടം വരെ വരണം. അപ്പം ഇത് ഇതിൻ്റെ ഡക്കണാണ്, അടപ്പാണ്. അപ്പോൾ അടുപ്പിന് വേണ്ടി വേറെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഇവിടം വരെ നമ്മൾ ഇതുവരെ നമുക്ക് ഇനി ചെയ്യണം. അപ്പോൾ ഒരു 4 ലെയറും കൂടെ ഇനി ചെയ്യേണ്ടി വരും. 4 ലെയറും കൂടെ ചെയ്യുമ്പോഴേക്കും ഇവിടെ അത്. അപ്പം ഇങ്ങനെ ഇതിനെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അഥവാ പിന്നെ വലിയ നമ്മളെടുത്ത പോട്ടിന് കണക്കായിട്ടില്ലെങ്കിൽ, അത് കുറച്ച് ലൂസോ മറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് പോട്ട് മാറ്റാം. വേറൊരു പോട്ട് അതിന് കണക്കായ ഒരു പോട്ടിനെടുത്തിട്ടാൽ മതി. അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു പോട്ടുള്ളതുകൊണ്ട് ഇപ്പം ഇതിന് കറക്റ്റായി. അപ്പം ഇതിപ്പം ഇതിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പഞ്ചസാര ഇട്ട് വെക്കാം, പിന്നെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ചായപ്പൊടി, ഇതൊക്കെ ഇതിലിട്ട് വെക്കാം. ഇനി ഒരു 4 ലെയറും കൂടെ ചെയ്യുമ്പോൾ ഞാൻ പിന്നെ അതിന് കറക്റ്റായിട്ട് അതിൻ്റെ നീളത്തിന് കണക്കായിട്ട് കിട്ടും. ഞാൻ ഒരു ലെയറും കൂടെ ഈ കളറിൽ തന്നെ ചെയ്തിട്ട് അടുത്തത് വൈറ്റ് കളർ ചെയ്യാം. ഇപ്പോൾ 3 വണ്ണ എടുത്തിട്ടുള്ളത്, ഇനി ഒരെണ്ണം കൂടെ ഞാൻ ഇതേ സെയിം കളറിൽ ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞ് വൈറ്റ് ആഡ് ചെയ്യാം. കൂടെ കൂടെ നൂല് കട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ഇത് തന്നെ, പിന്നെ നല്ല ഭംഗിയുണ്ടാവും. കുറേ പിന്നെ വയലറ്റും ഇടയ്ക്കൊരു വൈറ്റും വരുമ്പം. ഇതിൻ്റെ എൻ്റെ വരെയായി. ഇനി ഒന്ന് കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കളറ് റെഡി. നൂല് താഴെ വീണ് പോയി. വൈറ്റ് ആഡ് ചെയ്ത് ഇപ്പോൾ കുറേ കളറ് നൂലുണ്ടെങ്കിൽ കുറേ കളറ് വെച്ചൊക്കെ ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. നമുക്കിപ്പം ഒരു പോട്ട് കവർ വേണം, അത്രയേ ഉള്ളൂ. കളർ കോമ്പിനേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പം ഈ കളർ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഏത് കളറാണോ കയ്യിലുള്ളത് ആ കളർ വെച്ചിട്ട് ചെയ്യാം. സെയിം ഇവിടെ ഡിസൈനൊന്നും ഇല്ല, ഒരേ പാറ്റേൺ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ആദ്യം ഫസ്റ്റ് തുടങ്ങിയത് മുതൽ എൻഡ് വരെ സെയിം പാറ്റേൺ ആണ്. അപ്പോൾ സെയിം ഡിസൈനാണ്, ഒന്നും എവിടെയും ഞാൻ ഡിസൈൻ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ്, എല്ലായിടത്തും എക്സ്പ്ലെയിൻ ചെയ്യണേണ്ട ആവശ്യമില്ല. ആദ്യം സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ എൻഡ് വരും. ഇത്രമാത്രമേ ശ്രദ്ധിക്കണ്ടു. നിങ്ങളുടെ പോട്ടിൻ്റെ അനുസരിച്ച് നിങ്ങൾ എണ്ണം കൂട്ടും കുറക്കും വേണം, അത്രയേ വേണ്ടൂ. ആ പോട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പോട്ടിനിട്ട് കാണിച്ചു തന്നായിരുന്നു, ഒരു 4 ലെയർ വേണ്ടിവരും എന്ന് പറഞ്ഞായിരുന്നു. അപ്പം 4ഓ 5ഓ വേണ്ടിവരും. ഇതിൻ്റെ എൻഡ് വരെ ചെയ്യാം. ഞാനിപ്പം ഒരു 3 കളറ് വൈറ്റ് തന്നെ കൊടുക്കാനാണ് പോകുന്നത്. 3 ലെയറ് വൈറ്റ്.
അതായത് രണ്ടാമത്തെ കയ്യിലാണ് പിന്നെ ഞാൻ ഇത് നിർത്തിയത്, കെട്ടത് ടൈറ്റാക്കിയിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തു. ഇതുപോലെ എടുത്തു രണ്ടെണ്ണം ഒഴിവാക്കി അതിൽ ഇങ്ങനെ തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കാൻ, ഇതുപോലെ വീണ്ടും ചെയിനിട്ടു. ഇതേപോലെ ഇതിൻ്റെ മുഴുവൻ എൻഡ് വരെ ഇതുപോലെ ചെയ്യും. ഇങ്ങനെ ഇതിന് ലേസ് വർക്ക്, ബോർഡർ വർക്ക് അങ്ങനെയൊക്കെ പറയും. ഇതിൻ്റെ എൻഡ് വരെ അത് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മളിവിടെ ഒരെണ്ണം കൂടെ ചെയ്ത് ഇവിടെ വെച്ച് ടൈറ്റാക്കി കെട്ടി അതിനെ കട്ടി. ഇങ്ങനെ ബാലൻസ് വരുന്ന ത്രെഡിനെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വെച്ച് വെക്കാൻ പറ്റും. ഞാനത് എല്ലാ വീഡിയോയിലും കാണിച്ച് തരാറുണ്ട്. കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. പോട്ട് കവർ ഫിനിഷായി. അപ്പൊ വീണ്ടും നമുക്കൊന്ന് പോട്ട് ഇട്ട് ഇട്ട് നോക്കാം. എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ബോർഡറും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മുകളിലേക്ക് വന്നു. അതിൻ്റെ പിന്നെ ജോയിൻ ചെയ്തെടുത്തൊക്കെ ചിലപ്പോൾ ബാലൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും, അതിനൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി ഇതിൻ്റെ മുകൾ വശം ഒരു പിന്നെ ഒന്നും കൂടെ ഉണ്ടാക്കി ആക്കിയിട്ട് ഇതിനെ ഈ അടപ്പിന് ഒരെണ്ണം കൂടെ ചെയ്യും. അടപ്പിൻ്റെ അളവിന് ഒന്ന് ചെയ്യും. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ അടപ്പിനും കൂടെ ചെയ്താൽ നല്ലതാണ്, അഴുക്കൊന്നും പൊടിയൊന്നും തട്ടില്ല. ഇപ്പം പിന്നെ അതല്ല, ഇത് കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങോട്ട് കൂടെ വന്നാൽ ഇതിൻ്റെ മിഡിലിൽ മാത്രമേ പിന്നെ കുറച്ച് കാലിയാവുള്ളൂ, ബാക്കിയെല്ലാം കവറാവും. കുറച്ച് ഇതിൻ്റെ മിഡിലും, അതായത് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്താൽ അതിൻ്റെ ആവശ്യമില്ല, ഇത്ര മതി. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകൾ വശത്തേത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും പിന്നെ ഒന്ന് ഈ വീഡിയോ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു പോട്ട് കവറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. സിമ്പിൾ വർക്കാണ്, ഒരു പിന്നെ വലിയ വലിയ ഡിസൈനൊന്നല്ല നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നത്. നല്ല സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന, അതായത് ബേസിക്കായിട്ട് ഇതുവരെ ക്രോഷി അധികം പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ തന്നത്. അതായത് ഫസ്റ്റ് ചെയിൻ ഇടുന്നത് മുതൽ എൻഡ് വരെ ആദ്യം തുടങ്ങിയ അതേ ഡിസൈനാണ് എൻഡ് വരെയും. അപ്പോൾ ഡിസൈൻ ഈ ലേസ് വർക്ക് മാത്രമേ ഒന്ന് ചേഞ്ച് ഉള്ളൂ. അഥവാ നിങ്ങൾക്ക് ലേസ് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആദ്യം പോട്ടിട്ട് കാണിച്ചു തന്നായിരുന്നു. നല്ല ഭംഗിയിൽ ആ പോട്ട് ഉരുത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. ലേസ് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആ ലേസ് അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ നല്ല പിന്നെ എക്സ്പെർട്ടായവർക്ക് ലേസ് വർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് ക്രോഷ്യ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ ലേസ് ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.